ഹായ് ഫ്രണ്ട്സ്, നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ? ഞാനിപ്പോൾ എന്താണ് ഈ രാവിലെ കാണിച്ചു കൊടുക്കുന്നത്? അത് വേറൊന്നുമല്ല, ഇന്നത്തെ നമ്മുടെ വീഡിയോ PVC, അതായത് പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന PVC പൈപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ്. നമ്മളെല്ലാവരും വീട്ടിൽ പ്ലംബിങ് ചെയ്തിട്ടാണ് വെള്ളത്തിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് അറിയാം, എല്ലാവരും വന്നിട്ട് ISI മെറ്റീരിയൽ വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യത്തിലും ചോദിക്കും. പക്ഷേ ഞാൻ റീസെൻ്റായിട്ട് മനസ്സിലാക്കിയാൽ PVCയുടെ കാര്യത്തിലേക്ക് വരുമ്പം ആർക്കും ISIയുടെ ഒരു ഇമ്പോർട്ടൻസ് ചോദിക്കുന്നില്ല. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ എന്തിനാണ് നമ്മുടെ ISI മെറ്റീരിയൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കഷായത്തിൽ വരെ വിഷം കലക്കി കൊടുക്കുന്നൊരു കാലമുണ്ട്. നമുക്ക് ഏറ്റവും പേടിയുള്ളൊരു അസുഖമാണ് ക്യാൻസർ. നമ്മളായിട്ട് വിളിച്ചു വരുത്തുന്നൊരു അസുഖം. അപ്പം അതിന് വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ലെഡ് എന്ന് പറയുന്ന സാധനം. പണ്ട് കാലത്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോഴായാലും ശരി, ലെഡ് എന്ന് പറയുന്ന സാധനം നമ്മളിപ്പം ഭൂമിയുടെ അടിയിലുണ്ട്, അത് വെള്ളത്തിൽ കലങ്ങിയിട്ട് അത് മരങ്ങളിലേക്ക് വന്ന് അത് ഫ്രൂട്ട്സിൽ പോലും ഒരു 0.2% പോലും ആഡാവാൻ പാടില്ല, അത് നമ്മളെ ബോഡിയിലേക്ക് കടക്കാൻ പാടില്ല. പക്ഷേ ഈ പ്ലംബിങ്ങും ലെഡുമായിട്ടൊരു ബന്ധമുണ്ട്. അതായത് ലെഡിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു ലാറ്റിൻ വേർഡാണെന്ന് തോന്നുന്നു, പ്ലംബിങ്, പ്ലംബ് എന്ന് പറയും. അപ്പോൾ അതിൽ നിന്നാണ് പ്ലംബിങ് വന്നിരിക്കുന്നത്. അതായത് പ്ലംബിങ്ങിന് ആവശ്യമുള്ള PVC ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും ബേസായിട്ടുള്ള കാര്യമാണ് ലെഡ്. നമ്മൾ ഇപ്പോൾ ISI സ്റ്റാൻഡേർഡ് പ്രകാരം ലെഡ് ഫ്രീ പൈപ്പുകൾ യൂസ് ചെയ്യണമെന്നുള്ളതാണ്, അല്ലാത്ത പ്രോഡക്റ്റിന് ISI കൊടുക്കാറില്ല. മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലംബിങ് പ്രോഡക്ട്സ് ഉണ്ട്. അതിൽ ISI മെറ്റീരിയലും വരും, നോൺ ISI മെറ്റീരിയലും വരും. അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ചിലപ്പോൾ ഒരു മീറ്ററിൻ്റെ ബേസിലാണ് പ്ലംബിങ്ങിൻ്റെ കാൽക്കുലേഷൻ എടുക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 3/4 ഇഞ്ച് പൈപ്പ് നോൺ ISI പൈപ്പിന് 25 രൂപയുള്ളൊരു മീറ്ററെങ്കിൽ ISI പൈപ്പിന് 35 രൂപ, 10 രൂപയുടെ വ്യത്യാസം. അപ്പോൾ ഒരു വീടിൻ്റെ വർക്ക് എടുക്കുമ്പോൾ നല്ലതും ചീത്തയായിട്ടുള്ള ഡിഫറൻസ് വരുന്നത് മാക്സിമം ചിലപ്പോൾ ഒരു 10,000 or 15,000 രൂപയായിരിക്കാം. പക്ഷേ നോൺ ISI പൈപ്പ് യൂസ് ചെയ്യുന്നത് വഴി നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരുപാട് അസുഖങ്ങളുണ്ടാവും. അപ്പം അത് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. എളുപ്പത്തിന് നമ്മൾ പല ടൈപ്പ് ഓഫ് വർക്കിന് ചെറിയ ചെറിയ പൈപ്പുകൾ നമ്മളെടുത്ത് യൂസ് ചെയ്യും. പെട്ടെന്ന് വരും, കട്ട് ചെയ്യും. മാർക്കറ്റിൽ നിന്നും ചെറിയ ചെറിയ പൈപ്പുകൾ, അത്യാവശ്യത്തിന് 1 മീറ്റർ 2 മീറ്റർ കട്ട് ചെയ്ത് വാങ്ങും, അതിനൊന്നും നമ്മൾ ചോദിക്കാറില്ല. പക്ഷെ അതുപോലും നമ്മൾ ലെഡ് ഫ്രീ പൈപ്പുകൾ യൂസ് ചെയ്യുക, അതായത് ISI പൈപ്പുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഹൈലൈറ്റായിട്ട് പറയാനുള്ള കാര്യം. അപ്പം ഇതിൽ പലതരം പൈപ്പിനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഒരു 4 ഇഞ്ച് റൗണ്ട് പൈപ്പ്, ഇതൊരു 4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അപ്പം അതിൽ 4 kg അല്ലെങ്കിൽ 2.5 kg അങ്ങനെയുള്ള തിക്നെസ്സിലാണിത് വരുന്നത്. നമ്മൾ 4 kg പൈപ്പ്, അതിൻ്റെ പ്രഷർ താങ്ങാനുള്ള ഒരു സിസ്റ്റമാണത്. അത് മണ്ണിനടിയിലൂടെയൊക്കെ പോവുകയാണ്, നമുക്ക് പെട്ടെന്ന് പൊട്ടലൊന്നും ഉണ്ടാവാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 4 kg പൈപ്പുകൾ യൂസ് ചെയ്യും. അപ്പം കൺസീൽഡ് ആയിട്ട് വരുന്ന സ്ഥലങ്ങൾ, അതായത് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾ നല്ല കൂടിയ ടൈൽസൊക്കെ ഇട്ട് അതിനകത്ത് നമ്മളൊരു പൈപ്പ് ഓടിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും kg കൂടിയ പൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ഇത് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ പൊട്ടലോ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ വില കൊടുത്ത് വാങ്ങിയ ടൈൽസ് പൊട്ടിച്ചിട്ട് വേണം അത് റിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ kg സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും അത് തന്നെയാണ്, നമ്മൾ ചിലപ്പോൾ ഒരു മൊത്തം കൊട്ടേഷനായിട്ടായിരിക്കും ഒരു പ്ലംബറിന് കൊടുക്കുന്നത്. നമ്മൾ പറയില്ല ഓക്കെ, പല പ്ലംബേഴ്സ് വന്ന് പല റേറ്റ് പറയും. പ്ലംബേഴ്സ് ആരും ISI പൈപ്പ് എന്നുള്ള കൺസെപ്റ്റിലൊന്നും വരില്ല, അത് അവരെ കുറ്റം പറയുന്നതല്ല. നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുക, എനിക്ക് ISI പൈപ്പ് ഇട്ട് എനിക്കിത് ചെയ്യണം എന്ന് നമ്മൾ പറയാത്തിടത്തോളം ആരും അത് ചെയ്യില്ല. കാരണം അത് കുറച്ച് കോസ്റ്റ് കൂടുതലാണ്, വളരെ കുറച്ച് കോസ്റ്റ്. ഞാൻ ഇതിന് മുന്നേയുള്ള എൻ്റെ വീഡിയോസിൽ പറഞ്ഞതുപോലെ 10-20 ലക്ഷം രൂപയാവും മിനിമം ഒരു വീട് ചെയ്യാൻ. അത് up to 1 crore rupees അതിന് മുകളിലുള്ള വീടുകൾ വരെ ചെയ്യുന്നുണ്ട്. ഈ 1 crore rupees ചെയ്യുന്ന വീടിനൊന്നും ISI പൈപ്പുകൾ യൂസ് ചെയ്യുന്ന എന്തുറപ്പാണുള്ളത്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൽ എല്ലാവരും പെട്ടെന്ന് ISI, നോൺ ISI,
ഇതിൽ എന്താണ് വേറൊരു വ്യത്യാസം? ഓക്കെ, നമുക്ക് അതിൻ്റെ ക്വാളിറ്റി നോക്കാം. ഇത് ഒരു 2.5 kg ISA ക്വാളിറ്റി, നോൺ ISA ക്വാളിറ്റി, രണ്ട് കമ്പനിയുടെ, രണ്ട് ബ്രാൻഡ്സിൻ്റെ പൈപ്പുകളാണ്. എന്നാൽ നമുക്കിതിലൊരു സാമ്പിൾ ടെസ്റ്റിംഗ് നടത്താം. ഈ സാധനം ഇങ്ങനെ മടക്കുകയാണ്, നോൺ ISA പൈപ്പ് നമ്മൾ മടക്കി. സൗണ്ട് കേട്ടോ, പൊട്ടി. അപ്പം അത്രയേ ഉള്ളൂ, ഇതൊരു ISA ബ്രാൻഡഡ് പൈപ്പാണ്. മടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നല്ല, അതിനെക്കാട്ടി കൂടുതൽ പ്രഷർ ഞാൻ ഇതിൽ കൊടുത്തു. 1, 2, 3, 4, 5 പൊട്ടിയിട്ടില്ല. ഇത് ഇതാണ് അതിൻ്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം. അപ്പം ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്തിൽ. നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുത്താനായിട്ട് നോൺ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ തന്നെ വീട്ടിൽ പറയുമല്ലോ, പ്ലാസ്റ്റിക് ഇട്ട് കത്തിക്കരുത്, അതിൻ്റെ ശ്വസിക്കാൻ പാടില്ല. ശ്വസിക്കുന്നതിനെക്കാട്ടിയും എന്ത് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ. കുടിക്കുന്ന വെള്ളത്തെ നമുക്ക് വിശ്വസിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഈ കാര്യങ്ങൾ നമ്മൾ നോക്കണം. വലിയ ബഡ്ജറ്റിൻ്റെ വ്യത്യാസമൊന്നുമില്ല ഈ പ്രോഡക്റ്റുകൾ തമ്മിൽ. അപ്പം ഇതിൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പല ടൈപ്പ് ഓഫ് സൈസുകളും അതിൻ്റെ കെജിസ് ഒന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതൊരു പ്ലംബർ യൂസ് ചെയ്യുന്ന കാര്യം. നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, കഴിയുമെങ്കിൽ ISA ബ്രാൻഡഡ് പൈപ്പുകൾ യൂസ് ചെയ്യുക. നമ്മുടെ ഭാവിക്കായാലും ശരി, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിക്കായാലും ശരി, അത് എന്നും ഉപയോഗം മാത്രമേ ചെയ്യുള്ളൂ. നേരത്തെ ഒന്നുകൂടെ മനസ്സിൽ വച്ചേക്കുക, ISA ബ്രാൻഡഡ് പൈപ്പ്സ്. കമ്പനികൾ എടുത്തു പറയുന്നില്ല, ഒത്തിരി കമ്പനികൾക്ക് ISA ബ്രാൻഡുകളുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനികൾ ഇന്ന് നോൺ ISA പൈപ്പുകൾ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. അപ്പം ഇതൊരു ചതിയോ വഞ്ചനയോ ഒന്നുമല്ല, അല്ലെങ്കിൽ ആരും ലാഭം ഉണ്ടാക്കുന്ന കയറില്ല. നമ്മൾ തന്നെ സ്വയമേ വരുത്തി വയ്ക്കുന്ന ഒരു വിപത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഇത് മനസ്സിൽ വച്ചേക്കുക. ഇപ്പോൾ വീട് വെച്ച് ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നവർക്കൊന്നും പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റുന്നില്ല. പക്ഷേ ഇനിയുള്ള ഒരു തലമുറയിൽ പുതുതായിട്ട് വീട് വയ്ക്കുന്ന ആൾക്കാർ ഈ ഒരു ISA സർട്ടിഫിക്കേഷൻ ഫോളോ ചെയ്യുക. അത് പൈപ്പിൽ മാത്രമല്ല, കമ്പിയിലായാലും ശരി, സിമെൻറ്റിലായാലും ശരി, റൂഫിംഗ് മെറ്റീരിയൽസിലായാലും ശരി, ഏത് പ്രോഡക്റ്റിലായാലും നമ്മളൊരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് നമ്മളാണ് ശ്രമിക്കാനുള്ളത്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു പ്രോഡക്റ്റിൻ്റെ മറ്റൊരു ഡീറ്റെയിലുമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നല്ല കാര്യങ്ങൾ മാത്രം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്, അത് എല്ലാവരിലേക്കും അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്. അത് കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊരു സമയത്തും ബിൽഡിംഗ് മെറ്റീരിയൽസുമായിട്ടുള്ള എൻ്റെ പരിമിതികളിൽ നിന്നുള്ള അറിവുകൾ പറഞ്ഞു തരാനായിട്ട് ഞാൻ തയ്യാറാണ്. എന്നെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.